ഈ ആഴ്ച ആദ്യം ടെഹ്റാനിൽ ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള മറുപടിയുമായി ഇറാനും സഖ്യകക്ഷികളും പ്രത്യാക്രമണവുമായി എത്തിയതോടെ മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കം വർദ്ധിച്ചു. ഇസ്രായേലിന് നേരെ ഡസൻ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുള്ളയും കഴിഞ്ഞ ആഴ്ച അറിയിച്ചിട്ടുണ്ട്. പ്രാദേശിക യുദ്ധഭീതിക്കിടെ ഇസ്രായേൽ ആക്രമിക്കുന്ന ഭീഷണികൾക്കിടെ US പ്രസിഡന്റ് ജോ ബൈഡന് ഇറാൻ മുന്നറിയിപ്പും നൽകി. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനികർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ വെച്ചുപൊറുപ്പിക്കാനാകില്ലെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും മുന്നറിയിപ്പ് നൽകി. ഇറാഖിലുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 7 US സൈനികർക്ക് പരിക്കേറ്റതിന് പിന്നാലെയാണ് ലോയിഡ് ഓസ്റ്റിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇറാഖിലെ അയൽ അൽ അസദ് താവളത്തിൽ കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ ഇത് 3ാം തവണയാണ് US സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. US സൈന്യത്തിനെതിരെ ഇറാൻ നിയോഗിച്ച തീവ്രവാദികൾ നടത്തുന്ന ആക്രമണമാണിതെന്നാണ് വിമർശനം. ഇനിയും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ തുടരാനാണ് ശ്രമമെങ്കിൽ അംഗീകരിക്കില്ല. മേഖലയിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ തുടർച്ചയായി ലക്ഷ്യം വെക്കുന്നത് സഹിച്ചു നിൽക്കില്ല. ആക്രമണത്തിൽ 5 സൈനികർക്കും 2 കോൺട്രാക്ടർമാർക്കും പരിക്കേറ്റു. ഏവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഓസ്റ്റിൻ വ്യക്തമാക്കി. പെന്റഗണും ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഇറാൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണമാണിതെന്നും US സൈന്യത്തിനെതിരായ ഇറാന്റെ നീക്കങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണെന്നും ഓസ്റ്റിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗി ആലൻഡുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന്റെ തുടക്കത്തിൽ സമാനമായ ആക്രമണങ്ങൾ പതിവായിരുന്നുവെങ്കിലും പിന്നീട് ഇത് കുറഞ്ഞിരുന്നു. ഹമാസിന്റെ ഹിസ്ബുള്ളയുടെയും ഉന്നത നേതാക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് US സൈന്യത്തിനെതിരെയും റോക്കറ്റ് ആക്രമണങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നത്. ഹമാസിനെ പോലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലിലെ മോഷോ ബെയ്റ്റ് ഹില്ലിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെബനനിലെ കെഫാർ കേലയിലും ദർ സിറിയയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാര ആക്രമണമാണിതെന്നും ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ളയിൽ നിന്നുള്ള മുതിർന്ന സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. തിങ്കളാഴ്ചയോടെ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായും 3 US ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഹിസ്ബുള്ള വിക്ഷേപിച്ച മിക്ക റോക്കറ്റുകളും തങ്ങളുടെ പ്രശസ്തമായ ഡോം സിസ്റ്റം തടഞ്ഞതായി ഇസ്രായേൽ പറഞ്ഞു. ബെയ്റ്റ് ഹില്ലലിന് സമീപം നിരവധി ആഘാതങ്ങൾ ഉണ്ടായതായി ഇസ്രായേൽ അധികൃതരും പറഞ്ഞു. പ്രദേശത്ത് തീപിടുത്തമുണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലും തങ്ങളുടെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനും ഇസ്രായേലെ സംരക്ഷിക്കുന്നതിനുമായി മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്നും സഖ്യകക്ഷിയായ US പറഞ്ഞു. USS എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിൽ ഒരു വിമാനവാഹിനി കപ്പൽ, സ്ട്രൈക്ക് ഗ്രൂപ്പും അധിക ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള ക്രൂയിസറുകളും ഡിസ്ട്രോയറുകളും ഈ മേഖലയിൽ ഒരു പുതിയ ഫൈറ്റർ സ്ക്വാഡ്രോണും വിന്യസിക്കുമെന്നും അമേരിക്ക പറഞ്ഞു. മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രായേൽ ആക്രമിക്കുമെന്ന ഇറാന്റെ ഭീഷണിയെക്കുറിച്ച് ഡെലവെയറിലെ ബീച്ച് ഹോമിൽ വെച്ച് ജോ ബൈഡനോട് ചോദിച്ചപ്പോൾ, "ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു, എനിക്കറിയില്ല" എന്നായിരുന്നു മറുപടി.